പത്ത് രൂപയ്ക്ക് ഒരു എമർജൻസി ലൈറ്റ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ പത്ത് രൂപയ്ക്ക് ഒരു എമർജൻസി ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ബാറ്ററിയോ വേറെ ഇലക്ട്രിസിറ്റി ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം വേറെ ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എമർജൻസി ലൈറ്റ് ഉണ്ടാക്കുന്നത് ഒരു ഫ്ലൂറസൻ ടേപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഫ്ലൂറസൻ ടേപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോട്ടോ ലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫോട്ടോ ലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചില വസ്തുക്കൾ ലൈറ്റ് എനർജീനെ ആഗിരണം ചെയ്യും, അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ആ അബ്സോർബ് ചെയ്തിരിക്കുന്ന എനർജീനെ അത് എമിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല വസ്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഫ്ലൂറസൻ പേപ്പറുകൾ, ടേപ്പുകൾ, പെയിൻറ്റ്, പൗഡർ, അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസൻ ടേപ്പാണ്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മളിത് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 20x20 സൈസിലുള്ള കാർഡ്ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നമ്മൾ എടുത്തതാണ്. ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഇത്രയും ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഫ്ലൂറസൻ ടേപ്പ് നമ്മൾ ഈ കാർഡ്ബോർഡിൽ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലൂറസൻ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസിൽ നമ്മളിതിങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഫ്ലൂറസൻ ടേപ്പിന് അധികം വിലയൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതിനാകെ 10 രൂപയേ ചിലവ് വരുള്ളൂ എന്ന്. ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നോക്കാം. നമ്മളിത് ടേപ്പൊക്കെ ഒട്ടിച്ച് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അലുമിനിയം ഫോയിൽ, ഇതിനകത്തേക്ക് ഒരു റിഫ്ലക്ടറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ ഒട്ടിക്കാം. ഇതിങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്ലൂഗൺ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഒരു റിഫ്ലക്ടർ എന്നുള്ള രീതിയിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, നമ്മുടെ എമർജൻസി ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റിങ്ങിന് മുമ്പ് നമുക്കിതിൻ്റെ ഒന്ന് രണ്ട് ഉപയോഗങ്ങളും കൂടെ നോക്കാം. നമുക്കിതേപോലെ ഒരു സ്വിച്ച് ബോർഡിലൊക്കെ നമ്മുടെ ഈ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമുക്ക് പെട്ടെന്ന് സ്വിച്ച് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതേപോലെ കീ ഹോളിലൊക്കെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്ത സമയത്ത് നമുക്കിതേ താക്കോലിട്ട് ഇത് തുറക്കാനൊക്കെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ കറണ്ട് പോവുകയാണെങ്കിൽ ടോർച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടോർച്ചിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ച് വെച്ചാൽ ടോർച്ച് കണ്ടുപിടിക്കാം. അതേപോലെ വെളിച്ചം കുറവുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ എന്താണോ അതിലൊക്കെ നമുക്ക് ഈ ടേപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എമർജൻസി ലൈറ്റ് നമ്മൾ ഇതേ പുറകെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എവിടെയാണോ ഈ ലൈറ്റ് വെക്കേണ്ടത് അവിടെ നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാം. കറണ്ട് പോകുമ്പോൾ ഇത് കത്തുന്ന രീതിയിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ട്യൂബ് ലൈറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. നമ്മളവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു റിഫ്ലക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ് ലൈറ്റിൻ്റെ ലൈറ്റ് അധികം വേസ്റ്റ് ആവാതെ നമ്മുടെ ഫ്ലൂറസൻ ടേപ്പിലേക്ക് അത് അബ്സോർബ് ആയിക്കോളും. ഇനി ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം നമുക്ക് ഇത് ചാർജ് ചെയ്യാനായിട്ട് വെക്കണം. ഓക്കെ. വീഡിയോയിൽ ഇതിൻ്റെ ലൈറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം ഒരു തീപ്പെട്ടിയോ മെഴുകുതിരിയോ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു വെളിച്ചം നമുക്ക് ഈ എമർജൻസി ലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എമർജൻസി ലൈറ്റ് പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ലൈറ്ററോ തീപ്പെട്ടിയോ മെഴുകുതിരിയോ ഒക്കെ എടുക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിനടുത്ത് സെറ്റ് ചെയ്താൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ വീഡിയോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.